ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മൂത്രത്തിൽ കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ നിങ്ങൾക്ക് പലർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്നതും കേട്ടിട്ടുള്ളതും ഒരുപക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളതുമായ ഒരു അവസ്ഥയായിരിക്കും. പ്രവാസികളിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കാണുന്ന അസുഖങ്ങളിൽ ഒന്നാണ് വൃക്കയിൽ വരുന്ന കല്ല്. എന്നാൽ അതുമാത്രമല്ല, ഇന്ന് കൊച്ചു കുട്ടികളിൽ വരെ, അതായത് 10 വയസ്സുള്ള കുട്ടികളെ വരെ മൂത്രത്തിൽ കല്ലിനെ ചികിത്സിക്കേണ്ടി വരുന്നുണ്ട്. കിഡ്നി സ്റ്റോൺ പലപ്പോഴും പാരമ്പര്യമാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഏറെക്കുറെ സത്യമാണ്, പാരമ്പര്യമായി ഈ രോഗം വരാറുണ്ട്. എന്നാൽ അത് മാത്രമല്ല, പുരുഷന്മാരിലാണ് ഈ ഒരു അവസ്ഥ ഏറെ കണ്ടുവരുന്നത്. ഇതിന് അനവധി കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുക. കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നതിന് പ്രധാനമായും 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെയും മിനറലുകളുടെയും അളവിൽ വരുന്ന, അതായത് അവയുടെ അനുപാതത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിൽ. നമ്മുടെ ശരീരത്തിലെ കൃത്യമായ ജലാംശം എത്തുന്നുണ്ടെങ്കിലും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിലെത്തുന്ന മിനറലുകളുടെ അളവ് കൂടിയാലോ. മൂന്നാമത്തത്, നമ്മുടെ വൃക്കകൾ ഇത് അരിച്ചു കളയുന്നത് കൃത്യമായിട്ടല്ല എങ്കിലോ മൂത്രത്തിൽ കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രക്തത്തിൽ അമിതമായി ആസിഡിക് pH വന്നു കഴിഞ്ഞാൽ, അതായത് രക്തത്തിൽ ആസിഡിറ്റി അമിതമായി ഉണ്ടായിക്കഴിഞ്ഞാലും വൃക്കയിൽ കല്ല് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇത് മാത്രമല്ല, പലപ്പോഴും അമിതമായ ലൈഫിന്റെ സ്ട്രെസ്, ശരിയായിട്ടുള്ള വ്യായാമമില്ലായ്മ, ഫാസ്റ്റ് ഫുഡുകളുടെ അമിതമായ ഉപയോഗം, അതായത് കൃത്യമായി പറഞ്ഞാൽ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളുടെ, പ്രോസസ് ചെയ്ത പ്രോട്ടീനുകളുടെ അമിതമായ ഉപയോഗം, ഇതെല്ലാം തന്നെ കിഡ്നി സ്റ്റോണിന് കാരണമാകാറുണ്ട്. പലപ്പോഴും നാം മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ ഇലക്കറികൾ കഴിക്കരുത്, ചീര കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കരുത് എന്നിങ്ങനെ പറയുമെങ്കിലും അമിതമായി ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കരുത് എന്നോ കൃത്യമായി വ്യായാമം ചെയ്യണമെന്നോ ആരും ആരെയും ഉപദേശിക്കുന്നത് കണ്ടിട്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മൂത്രത്തിൽ കല്ല് വരുന്നത്. പാരമ്പര്യം ഒരു പ്രധാന ഫാക്ടറാണ് എന്നുള്ളത് മാത്രമല്ല, ഒരു തവണ മൂത്രത്തിൽ കല്ല് വന്നിട്ടുള്ളവർക്ക് വീണ്ടും ഇത് വരാനുള്ള സാധ്യത ഏതാണ്ട് 80%. അതിനാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് മൂത്രത്തിൽ കല്ല് ഒരു തവണ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തില്ല എങ്കിൽ അയാൾ ഒരുപക്ഷെ അയാളുടെ ഒരു 50-60 വയസ്സുള്ള ജീവിത കാലയളവിൽ എത്ര തവണ മൂത്രത്തിൽ കല്ല് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. പലപ്പോഴും മൂത്രത്തിൽ കല്ലിന്റെ വേദന എന്ന് പറയുന്നത് അതിഭീകരമാണ്. നമ്മുടെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് പ്രസവ വേദന കഴിഞ്ഞാൽ ഏറ്റവും കാഠിനമേറിയ വേദന എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോണിന്റെ വേദന തന്നെയാണ്. നട്ടലിന്റെ 2 ഭാഗത്തും, അതായത് വാരിയല്ലുകളുടെ അല്പം താഴെ നിന്ന് തുടങ്ങുന്ന വേദന വയറിനെ ചുറ്റി മുൻപിലേക്ക് വ്യാപിക്കും. പ്രത്യേകിച്ച് ഇത് രാത്രിയാണ് ഇതിന്റെ വേദന വരിക. അതായത് ഒരു കൂർത്ത ഗ്ലാസിന്റെ പീസ് എടുത്ത് നമ്മുടെ സ്കിന്നിൽ എങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വേദന ഉണ്ടാകുമോ അത്രത്തോളം ഷാർപ്പായിട്ടുള്ള വേദനയാണ് മൂത്രത്തിൽ കല്ലിന്റെ വേദന. ഇതാണ് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണവും. എന്നാൽ പലരിലും മൂത്രത്തിൽ കല്ല് വളരെ സൈലന്റായി ആരും അറിയാതെ കിടക്കാറുണ്ട്. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കാം തീരെ ചെറിയ കല്ലുകൾ വൃക്കയിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. വൃക്കയിൽ കല്ലുകൾ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വേദന വരികയില്ല, ആരും അറിയുക പോലുമില്ല. എന്നാൽ അവ അവിടെ നിന്നും മൂത്രത്തിൽ കൂടി താഴേക്ക്, മൂത്രനാളിയിൽ കൂടി ബ്ലാഡറിലേക്കുള്ള മൂവ്മെന്റിലാണ് ഈ വേദന വരുന്നത്. ഈ മൂവ്മെന്റിൽ കല്ലിന് ഷാർപ്പാണെന്നുണ്ടെങ്കിൽ ഈ കല്ല് ആ വശങ്ങളിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയും ബ്ലീഡിങ്ങും വേദനയും അത് ശക്തമായി ഉണ്ടാകുകയും ചെയ്യും. സാധാരണഗതിയിൽ രാത്രിയാണ് ഈ വേദന വരുന്നത്. ഒരു തവണയെങ്കിലും മൂത്രത്തിൽ കല്ലിന്റെ വേദന വന്നിട്ടുള്ളവർക്ക് വീണ്ടും ഒരിക്കലും ഇത് വരരുത് എന്ന് ആഗ്രഹിച്ചു പോകും. അത്രത്തോളം ഷാർപ്പാണ് ഇതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ മൂത്രത്തിൽ കല്ല് 3 ടൈപ്പ് ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഓക്സലേറ്റ് ക്രിസ്റ്റലുകളാണ്, അതായത് രക്തത്തിൽ അമിതമായി ഉണ്ടാകുന്ന ഓക്സലേറ്റുകൾ, കാൽഷ്യം ഓക്സലേറ്റുകൾ വൃക്കകൾ അരിക്കുകയും അത് വൃക്കയിൽ കൂടി നിന്നും പുറത്തേക്ക് പോകാതെ അവിടെ തന്നെ നിന്ന് കല്ല് ഫോം ചെയ്യുകയും ചെയ്യാം. 2-ാമത്തത് യൂറേറ്റ് ക്രിസ്റ്റലുകൾ, 3-ാമത്തത് സിസ്റ്റൈൻ ക്രിസ്റ്റലുകൾ. ഇവയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന 3 തരത്തിലുള്ള കല്ലുകൾ. എന്നാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ രക്തത്തിൽ ആസിഡ് pH കൂടുതലാണെങ്കിൽ, അതായത് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തത്തിൽ ആസിഡ് pH ഉയർന്നു നിൽക്കാറുണ്ട്. ഉയർന്ന ആസിഡ് pH ഉണ്ടെങ്കിൽ മൂത്രം അത് അരിച്ചിട്ട്, അതായത് വൃക്കകൾ അതിനെ അരിച്ച് മൂത്രനാളിയിൽ, അതായത് എത്തുന്നതിന് സമയത്ത് തന്നെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആസിഡ് pH ലേക്ക് മാറും.
നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഓക്സലേറ്റുകളുടെ അളവ്, കാൽഷ്യം ഓക്സലേറ്റുകളുടെ അളവ് കുറവാണെങ്കിൽ പോലും, ശരിയായി വെള്ളം കുടിച്ചില്ല എങ്കിൽ, വൃക്കകൾക്കകത്തുണ്ടാകുന്ന ഈ ആസിഡ് പി എച്ച്, ആസിഡ് അന്തരീക്ഷം, അവിടെ എത്തുന്ന ഓക്സലേറ്റുകൾ ചെറിയ അളവിലുള്ള ഓക്സലേറ്റുകൾ ആണെങ്കിൽ പോലും അവിടെ കല്ലായി രൂപാന്തരപ്പെടാറുണ്ട്. അതിനാൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് ടെൻഡൻസി ഉണ്ടെങ്കിൽ ഏത് നിമിഷവും വൃക്കയിൽ കല്ല് രൂപപ്പെടാം എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. കാരണം യൂറിക് ആസിഡ് പ്രോബ്ലം ഇന്ന് മലയാളികളിൽ അത്രയേറെ കോമൺ ആണ്. മറ്റൊന്ന് അമിതവണ്ണം. അമിതവണ്ണമുള്ളവർക്ക് കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമിതമായി സ്ട്രെസ് ഉള്ളവർ, മാനസിക പിരിമുറുക്കം കൂടുതലുള്ളവർക്കും ഈ സാധ്യത ഏറെയാണ്. മൂത്രത്തിൽ കല്ലിന്റെ ടെൻഡൻസി ഉള്ളവർ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ അളവ് ധാരാളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ചോദിക്കാറുണ്ട്, നാം അധികം വിയർക്കുന്നില്ല, ഇല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്യുന്നവർ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് എല്ലാം തന്നെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം, അതായത് വൃക്കയിൽ കല്ലിന്റെ ടെൻഡൻസി ഉള്ളവർ ആണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 2.5 ലിറ്റർ മൂത്രം പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. സാധാരണഗതിയിൽ ഒരു ഓഫീസ് ജോലിയോ അല്ലെങ്കിൽ അത്ര കഠിനമല്ലാത്ത ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.5 ലിറ്റർ മൂത്രമായി പുറത്തേക്ക് പോവുകയും വൃക്കയിൽ കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യത ഇല്ലാതാകുകയും ചെയ്യും. പലപ്പോഴും മൂത്രത്തിന്റെ കാഠിന്യം കൂടുന്നു, അതായത് മൂത്രത്തിന് കോൺസെൻട്രേഷൻ ഫോം ചെയ്യുന്നത് മൂത്രത്തിൽ മിനറലുകൾ ഉണ്ട് എന്നുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അതിനാൽ വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ് മൂത്രത്തിൽ കല്ല് തടയുന്നതിന്റെ ഏറ്റവും പ്രധാന മാർഗം. രണ്ടാമത്തത്, നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിൽ അല്പം നാരങ്ങാ നീര് ചേർക്കുക. നാരങ്ങാ നീരിന്റെ ഗുണം എന്ന് പറയുന്നത് അതിനകത്ത് സിട്രേറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഒരു 7-8 തുള്ളി നാരങ്ങാ നീര് ചേർത്താൽ മതിയാവും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 4 ഗ്ലാസ് എങ്കിലും കുടിക്കണം. കുടിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, നിങ്ങളുടെ നാരങ്ങാ നീരിലുള്ള സിട്രേറ്റ്സുകൾ കല്ലിനെ 3 തരത്തിലാണ് ഇല്ലാതാക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് കല്ല് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറയ്ക്കുന്നു. അതുപോലെ തന്നെ വൃക്കയിൽ ചെറിയ കല്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ അലിയിച്ചു കളയാൻ സിട്രേറ്റ് സഹായിക്കും. മൂന്നാമത്തത്, ഈ ഒരു കല്ലുകൾ ഫോം ചെയ്യുന്നത് കൊണ്ട് മൂത്രനാളിയിലോ ബ്ലാഡറിലോ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കും. മറ്റൊന്ന്, നമ്മുടെ നാടുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന തുളസിയില നല്ലതാണ്. തുളസിയില ചതച്ച് കഴിക്കുന്നതോ ഇല്ലെങ്കിൽ തുളസിയില ഇട്ട് വെള്ളം കുടിക്കുന്നതോ നല്ലതാണ്. ഇതിൽ ഉള്ള അസറ്റിക് ആസിഡ് ഈ ഒരു വൃക്കയിൽ കല്ല് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കുറയ്ക്കും. മറ്റൊന്ന്, പൊട്ടാസ്യം കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് മൂത്രനാളിയിൽ കല്ല് ഫോം ചെയ്യുന്നതിനെ തടയുന്നു. നേരെ മറിച്ച്, അമിതമായി ഉപ്പുള്ള ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടും. അതിനാൽ പലപ്പോഴും നിങ്ങൾക്കറിയാം, വൃക്കയിൽ കല്ലായിട്ട് ഡോക്ടർമാരെ കാണുമ്പോൾ പുളിയുള്ള ഒരു സിറപ്പ് കുടിക്കാൻ തരുന്നത് അറിയാൻ പറ്റും. അത് പൊട്ടാസ്യം കണ്ടന്റ് ഉള്ള ഫ്ലൂയിഡ്സ് ആണ്. അത് ഏത്തപ്പഴം നല്ലതാണ്, അതുപോലെ പേരയ്ക്ക നല്ലതാണ്, അതുപോലെ ഇലക്കറികൾ നിങ്ങൾക്ക് കഴിക്കാം. പലപ്പോഴും മൂത്രത്തിൽ കല്ല് കംപ്ലൈന്റ് ഉള്ളവർക്ക് ഇലക്കറികൾ ഒഴിവാക്കണം എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ അത്രത്തോളം ഭീകരമല്ല. നിങ്ങൾ ഒരു ദിവസം ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇലക്കറികൾ നിങ്ങൾക്ക് കഴിക്കാം. പ്രോട്ടീൻ ഭക്ഷണങ്ങൾ, നിങ്ങൾക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസ്, ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം. എന്നാൽ നോൺ വെജ് പ്രോട്ടീൻസ് കഴിയുന്നത്ര കുറയ്ക്കുക. അതായത് നിങ്ങൾ ബീഫ് പോലുള്ള ഭക്ഷണങ്ങൾ, കരൾ പോലുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇത് കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയും ഉണ്ട്. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് കാൽഷ്യം കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എന്നാൽ കാൽഷ്യം കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ അത്യാവശ്യം കഴിക്കാം. അതായത് നമുക്ക് ഭക്ഷണത്തിൽ കൂടി അത്യാവശ്യം കാൽസ്യം ചെല്ലുന്നത് വൃക്കയിൽ സ്റ്റോൺ ഫോം ചെയ്യുന്നതിന് പ്രോബ്ലം ഉണ്ടാക്കുകയില്ല. എന്നാൽ കാൽഷ്യം സപ്ലിമെന്റുകൾ നാം കഴിക്കുന്നത് വൃക്കയിൽ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും. പലപ്പോഴും പാല് പോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കഴിക്കാം, അത് പ്രോബ്ലമില്ല. ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം, അത് പ്രോബ്ലമില്ല. എന്നാൽ ധാരാളം വെള്ളം കുടിക്കണം എന്ന് മാത്രം. കൃത്യമായ വ്യായാമം ഉണ്ടെന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ അത്ര വലിയ പ്രോബ്ലം ചെയ്യുകയില്ല. യൂറിക് ആസിഡും കുറഞ്ഞു വരാൻ അത് സഹായിക്കും. ഇതുമാത്രമല്ല, ഇതിന്റെ ചികിത്സ നോക്കുക എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നിങ്ങൾക്ക് മൂത്രത്തിൽ ഒരു ഇൻഫെക്ഷനോട് കൂടിയാണ് മൂത്രത്തിൽ കല്ല് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫെക്ഷനെയും ട്രീറ്റ് ചെയ്യണം, സ്റ്റോണിനെയും ട്രീറ്റ് ചെയ്യണം. ഹോമിയോപ്പതിയിൽ വൃക്കകളിൽ വരുന്ന സ്റ്റോണിനും മൂത്രനാളിയിൽ വരുന്ന കല്ലിനും വളരെ ഫലപ്രദമായ മെഡിസിൻസ് ഉണ്ട്. കൃത്യമായ ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കല്ല് അലിഞ്ഞു പോകുന്നത് അറിയാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ ഏറെ ഫലപ്രദമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.